ഒരുപാട് പേര് ആവശ്യപ്പെട്ടത് പ്രകാരം ഇന്ന് അക്യുപഞ്ചറിനെ കുറിച്ചിട്ട് വീഡിയോ ചെയ്യാമെന്നാണ് വിചാരിക്കുന്നത്. അക്യുപഞ്ചറിനെ കുറിച്ചിട്ട് ഇപ്പോൾ എന്തുകൊണ്ട് സംസാരിക്കുന്നു എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, നമ്മുടെ നാട്ടിലും ധാരാളം അക്യുപഞ്ചർ പ്രാക്ടീസ് ചെയ്യുന്ന ആളുകളുടെ എണ്ണം കൂടി വരുന്നുണ്ട്. അതിനോടൊപ്പം തന്നെ അക്യുപഞ്ചർ ചികിത്സ തേടി പോകുന്നവരുടെ എണ്ണവും കൂടി വരുന്നുണ്ട്. ഇത് ആധുനിക വൈദ്യം പ്രാക്ടീസ് ചെയ്യുന്ന ആശുപത്രികളിൽ പോലും അക്യുപഞ്ചർ കാണാമെന്നുള്ളതാണ് ഇതിനകത്തുള്ള ഏറ്റവും വലിയ പ്രത്യേകത. അക്യുപഞ്ചറിനെ കുറിച്ച് പറഞ്ഞു തുടങ്ങുമ്പോൾ നമ്മൾ ആദ്യം മനസ്സിലാക്കേണ്ടത് അതിൻ്റെ ചരിത്രത്തെക്കുറിച്ചിട്ടാണ്. ഏതാണ്ട് ഒരു 2500 വർഷങ്ങളായിട്ട് തന്നെ നമുക്ക് അക്യുപഞ്ചറിനെ കുറിച്ച് അല്ലെങ്കിൽ സൂചി ഉപയോഗിച്ചിട്ട് ഉള്ള ചികിത്സകളെ കുറിച്ചിട്ട് നമുക്ക് കാണാൻ പറ്റും. എല്ലാ സൂചി ഉപയോഗിച്ചിട്ടുള്ള ചികിത്സകളും അക്യുപഞ്ചർ അല്ല. എന്നിരുന്നാൽ പോലും ഒരു 2500 വർഷത്തിൻ്റെ പഴക്കമെങ്കിലും ഇതിന് കാണും എന്ന് വേണമെങ്കിൽ പറയാം. പക്ഷേ ഒരു 1000 മുമ്പ് മുതലാണ് നമുക്ക് ചൈനീസ് ട്രഡീഷണൽ മെഡിസിൻ്റെ ഭാഗമായിട്ട് ആളുകൾ അക്യുപഞ്ചർ ഉപയോഗിക്കുന്നതായിട്ട് നമ്മൾ കാണുന്നത്. പിന്നെ നമ്മൾ നോക്കുമ്പോൾ 1822 സമയത്ത് അല്ലെങ്കിൽ ഒരു 1822 ആ കാലഘട്ടത്തിൽ അവിടുത്തെ ചക്രവർത്തിയായിരുന്ന താവ് ഗോങ് എന്ന് പറഞ്ഞ ആൾ അവിടുത്തെ ഇംപീരിയൽ മെഡിസിൻ്റെ ഭാഗത്ത് നിന്ന് ചില ചികിത്സകളെ എടുത്ത് മാറ്റി. അതിനകത്ത് ഏറ്റവും പ്രധാനപ്പെട്ടതാണ് മോക്സി ബസ്റ്റിയോണും അതുപോലെ തന്നെ അക്യുപഞ്ചറും. ഇത് രണ്ടും അവരിൽ നിന്ന് ആ കാലഘട്ടത്തിൽ നിരോധിച്ചു എന്നുള്ളതാണ്. അതിനുശേഷം ചൈനയിൽ അങ്ങനെ അധികം പ്രാക്ടീസ് ചെയ്യുന്നവരൊന്നും ഉണ്ടായില്ല. ഏതാണ്ട് 1950-52 കാലഘട്ടങ്ങളിലാണ് പിന്നെ ഒരു ചെറിയ ഒരു ഗ്രൂപ്പൊക്കെ ആയിട്ട് പ്രാക്ടീസ് ചെയ്ത് പോയിരുന്ന അക്യുപഞ്ചർ ഉണ്ടായിരുന്നത്. ഒരു 50 ശേഷം നമ്മളൊരു ചൈനീസ് സിവിൽ വാറിന് ശേഷം അവർ 1966 ആ കാലഘട്ടത്തിലേക്ക് എടുത്ത് നോക്കുമ്പോൾ നമുക്ക് കാണാൻ കഴിയുന്നത്, പൊതുവേ അന്നത്തെ ചൈനയിലെ കമ്മ്യൂണിസ്റ്റ് പാർട്ടി ഇതിനെ ഒരു സൂപ്പർസ്റ്റിഷനായിട്ട് അല്ലെങ്കിൽ ഒരു അന്ധവിശ്വാസമായിട്ടും ഒരു അശാസ്ത്രീയമായിട്ടുള്ള ചികിത്സാ രീതിയായിട്ടൊക്കെയാണ് പ്രചരിപ്പിച്ചിരുന്നത്. ആ സമയത്ത് തന്നെ ചെയർമാനായിരുന്ന മാവോ സേതുങ് ആണ് പിന്നെ ഇതിനെ ഈ ചൈനീസ് ട്രഡീഷണൽ മെഡിസിനെ പൊക്കിക്കൊണ്ടുവരേണ്ട ആവശ്യമുണ്ട് അല്ലെങ്കിൽ നാഷണലിസത്തിൻ്റെ ഭാഗമാണ് ദേശീയതയുടെ ഭാഗമാണെന്നൊക്കെ പറഞ്ഞിട്ട് ക്രമേണ ചൈനീസ് ട്രഡീഷണൽ മെഡിസിനെ അതിനോടൊപ്പം തന്നെ അക്യുപഞ്ചറിനെയൊക്കെ വീണ്ടും റിവൈവ് ചെയ്ത് കൊണ്ടുവന്നു എന്നുള്ളത് നമുക്ക് കാണാൻ പറ്റും. പക്ഷേ ഇതിനകത്തുള്ളൊരു തമാശ എന്ന് പറഞ്ഞാൽ മാവോ സേതുങ്ങിന് പോലും അദ്ദേഹത്തിൻ്റെ ചികിത്സകൻ പറയുന്നത് വെസ്റ്റേൺ മെഡിസിനോട് കൂടിയായിരുന്നു പുള്ളിയുടെ ഒരു താല്പര്യം കൂടുതൽ. ചൈനീസ് ട്രഡീഷണൽ മെഡിസിൻ പുള്ളി ഉപയോഗിക്കാറില്ലായിരുന്നു, പക്ഷേ ബാക്കിയുള്ളവരെല്ലാം ഉപയോഗിക്കണം എന്നുള്ള ആഹ്വാനവും കാര്യങ്ങളൊക്കെ ചെയ്യുമായിരുന്നു എന്നുള്ളതാണ്. അപ്പോൾ 1966 മുതൽ വീണ്ടും ഈ അക്യുപഞ്ചർ ചെറുതായിട്ട് പച്ചപിടിച്ച് വരുന്നതായിട്ട് പ്രത്യേകിച്ച് ചൈനയിലും അത് അതിൻ്റെ തൊട്ടടുത്തുള്ള പ്രദേശങ്ങളിലൊക്കെ ഒന്ന് പുഷ്ടിപ്പെട്ട് വരുന്നതായിട്ട് നമുക്ക് കാണാൻ പറ്റും. പിന്നെ നമ്മൾ മനസ്സിലാക്കേണ്ടത് US UK ഒക്കെ ഇതെങ്ങനെയാണ് സ്പ്രെഡ് ചെയ്തതെന്നുള്ളതാണ്. US കാര്യം പറയുകയാണെങ്കിൽ 1972 ശേഷമാണ്, അതായത് നിക്സൻ്റെയൊക്കെ സമയത്താണ് വീണ്ടും അക്യുപഞ്ചറിന് ചെറിയൊരു ട്രാക്ഷൻ കിട്ടി തുടങ്ങിയത് വേണമെങ്കിൽ പറയാം. ഇതിന് പ്രധാന കാരണം എന്ന് പറഞ്ഞാൽ ജെയിംസ് റെസ്റ്റൺ എന്ന് പറഞ്ഞ ഒരാൾ ചൈനയിൽ പോയി സർജറി ചെയ്യുകയും അതിനുശേഷം പുള്ളി ഒരു ജേർണലിസ്റ്റ് ആയിരുന്നു, ഈ അക്യുപഞ്ചറിൻ്റെ ഗുണങ്ങളെ കുറിച്ചിട്ട് പുള്ളി ന്യൂയോർക്ക് ടൈംസിൽ എഴുതുകയും ചെയ്തു. അങ്ങനെയാണ് ക്രമേണ US ഇതിൻ്റെ പോപ്പുലാരിറ്റി കൂടി വരുന്നത്. ആ സമയത്ത് പ്രചരിച്ചിരുന്ന ഒരു കാര്യമുണ്ടായിരുന്നു, അതായത് ഓപ്പൺ ഹാർട്ട് സർജറി അവിടെ മയക്കാനായിട്ട് അല്ലെങ്കിൽ അനസ്തേഷ്യയ്ക്ക് പകരം ഉപയോഗിച്ചുകൊണ്ടിരുന്ന അക്യുപഞ്ചറാണ്, അതിൻ്റെ പെയിൻ റിലീഫ് മെക്കാനിസമാണ് ഉപയോഗിച്ചിരുന്നത്. സൂചി കുത്തിയിട്ടാണ് സർജറി ചെയ്തുകൊണ്ടിരുന്നതെന്ന് ചില വീഡിയോകളൊക്കെ സഹിതം പ്രചരിക്കാനിടയായി. ആ സമയത്താണ് UKയിലുള്ള പല മെഡിക്കൽ ഏജൻസീസിനും ഇതിനകത്ത് ഇൻട്രസ്റ്റ് വരികയും അവരത് നോക്കുകയൊക്കെ ചെയ്തു. പക്ഷേ അവർ പരീക്ഷിച്ചപ്പോൾ അല്ലെങ്കിൽ കുറച്ച് കൃത്യമായ ഇതിനകത്തൊരു ഇൻവെസ്റ്റിഗേഷൻ നടത്തി അന്വേഷണങ്ങളൊക്കെ നടത്തിയപ്പോൾ അവർക്ക് മനസ്സിലായ ഒരു കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഈ ഓപ്പൺ ഹാർട്ട് സർജറി നടത്തി പ്രചരിച്ചുകൊണ്ടിരുന്ന വീഡിയോയിലെ ആൾക്ക് ഒരു 3 ഡിഫറെൻറ്റ് അനസ്തേഷ്യ കൊടുത്ത് അയാളെ കിടത്തിയിരുന്നു എന്നുള്ളത് മാത്രമല്ല, ആ ലോക്കലായിട്ട് അതിൻ്റെ പുറത്തുള്ള ഏരിയയിൽ എവിടെയൊക്കെയാണോ സർജറി ചെയ്യാൻ ഉദ്ദേശിക്കുന്നത് അവിടെയൊക്കെ ലോക്കൽ അനസ്തേഷ്യയും കൊടുത്തിട്ടാണ് സർജറി ചെയ്തിരുന്നത്. പക്ഷേ അതിൻ്റെ കൂടെ ഈ അക്യുപഞ്ചർ നീഡിൽസ് എല്ലാം കുത്തിവെച്ചിരുന്നു എന്നുള്ളത് മാത്രമാണ് പിന്നെ മനസ്സിലാക്കാൻ സാധിച്ചത്. അതായത് ഒരു പറ്റിപ്പ് പരിപാടിയായിരുന്നു. അതിനോടൊപ്പം ഈ അക്യുപഞ്ചറിനെ പ്രചരിപ്പിക്കാൻ വേണ്ടിയിട്ട് ഇങ്ങനെയുള്ള വീഡിയോകൾ പ്രചരിപ്പിച്ചിരുന്നു എന്നുള്ളതാണ്. ഇനി അല്ലാതെ തന്നെ ഈ ചെറിയ ചെറിയ സർജറിക്ക് വേണ്ടി ഈ പറയുന്ന ടെക്നിക്കുകൾ ഉപയോഗിച്ചവരെ എടുത്ത് പിന്നെ പേഴ്സണലായിട്ട് ഇൻ്റർവ്യൂ ചെയ്തൊക്കെ നോക്കിയപ്പോൾ മനസ്സിലായ ഒരു കാര്യം, ചിലരൊക്കെ വളരെയധികം വേദന കടിച്ചു പിടിച്ച് കിടക്കുകയായിരുന്നു, അവരെ ഷൗട്ട് ചെയ്യാൻ പോലും സമ്മതിച്ചിരുന്നില്ല എന്നൊക്കെയുള്ള രീതിയിലുള്ള കാര്യങ്ങളാണ് പിന്നെ അറിയാൻ കഴിച്ചത്. ഇനി അക്യുപഞ്ചറിൻ്റെ അടിസ്ഥാന തത്വം എന്താണെന്നും കൂടെ നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യമുണ്ട്. അക്യുപഞ്ചറിൻ്റെ അടിസ്ഥാന തത്വം എന്ന് പറഞ്ഞാൽ 2 വൈദ്യശാസ്ത്ര ശാഖകളുണ്ടെന്ന് വേണമെങ്കിൽ പറയാം. വൈദ്യശാസ്ത്ര ശാഖകൾ എന്ന് പറയുമ്പോൾ ശാസ്ത്രമെന്ന് പറഞ്ഞാൽ നമ്മൾ സാധാരണ പറയുന്ന ഒരു രീതിയിൽ ഫിലോസോഫിക്കൽ ബേസ്ഡ് മെഡിസിനും ഉണ്ട്, സയൻസ് ബേസ്ഡ് മെഡിസിനും ഉണ്ട്. നമ്മളെപ്പോഴും പറയുന്നത് അല്ലെങ്കിൽ തെളിവധിഷ്ഠിത വൈദ്യം എന്നൊക്കെ പറയുന്നത് സയൻസ് ബേസ്ഡ് മെഡിസിനാണ്. അവർ വിചാരിച്ചിരുന്നത് ഹ്യൂമറുകൾ കൊണ്ടാണ് മനുഷ്യൻ്റെ ശരീരമുള്ളത്, അപ്പോൾ അതിനകത്ത് എന്തെങ്കിലും ഡിസ്ട്രപ്ഷൻ അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു തടസ്സം നേരിടുമ്പോഴാണ് അസുഖം വരുന്നതെന്നൊക്കെ ഉള്ളതാണ്. ഇപ്പോൾ വെസ്റ്റിലാണെങ്കിൽ 4 ഉണ്ടായിരുന്നു, നമ്മുടെ നാട്ടിലാണെങ്കിൽ ആയുർവേദത്തിനകത്തും സിദ്ധയിലും അതുപോലെ യോഗയിലും ഒക്കെ പറയുന്ന ത്രിദോഷങ്ങളുണ്ടായിരുന്നു, അപ്പോൾ അതും മറ്റൊരു ഹ്യൂമറൽ സിദ്ധാന്തമാണ്. ഹോമിയോപ്പതിയുടെ കാര്യത്തിലാണെങ്കിൽ ആൻറ്റണി ബെയ്ജാമ്പൊക്കെ പറഞ്ഞുകൊണ്ടിരുന്നതുപോലെ സോറ, സിഫിലിസ്, സൈക്കോസിസ് തുടങ്ങിയ മയാസ്മകളുണ്ടായിരുന്നു.
ഹോമിയോപ്പതിയിൽ വിശ്വസിച്ചിരുന്നത് ഒരു വൈറ്റൽ ഫോഴ്സ് നമ്മുടെ ശരീരത്തിലൂടെ കണ്ടിന്യൂസ് ആയിട്ട് ഒഴുകിക്കൊണ്ടിരിപ്പുണ്ട്, അതിനകത്തുണ്ടാകുന്ന ഡിസ്റപ്ഷൻ അല്ലെങ്കിൽ എന്തെങ്കിലും തടസ്സങ്ങൾ കൊണ്ടാണ് നമുക്ക് അസുഖം വരുന്നതെന്നാണ്. അപ്പോൾ ആ തടസ്സം നീക്കാനായിട്ടുള്ള ചികിത്സാ രീതികളാണ് അവർ ചെയ്യുന്നു എന്നാണ് അവർ വിശ്വസിച്ചിരുന്നത്. അക്യുപഞ്ചറിൻ്റെ കാര്യം എടുത്താലും കഥ വേറെ ഒന്നുമല്ല, സെയിം പരിപാടിയാണ്. അത് ഒരു ഫിലോസോഫിക്കൽ ബേസ്ഡ് ആയിട്ടുള്ള മെഡിസിൻ ആണ്. അവിടെയും പറയുന്നത് ചി എന്ന് പറഞ്ഞ ഒരു വൈറ്റൽ ഫോഴ്സ് അല്ലെങ്കിൽ ഒരു എനർജി, ഒരു ലൈഫ് എനർജി നമ്മുടെ ശരീരത്തിലൂടെ ഇങ്ങനെ ഒഴുകുന്നുണ്ടെന്നാണ്. ഇപ്പോൾ ഈ അടുത്തകാലത്തൊക്കെ ഭയങ്കര പോപ്പുലർ ആയിട്ടുണ്ട് ഇന്ത്യയിൽ പോലും തായ് ചി പോലെയുള്ള കാര്യങ്ങൾ. അതിനകത്തൊക്കെ പറയുന്ന ചി എന്ന് പറയുന്ന സാധനം തന്നെയാണിത്. ഈ ചി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവർ പറയുന്ന ഒരു ലൈഫ് എനർജി എന്നാണ്. എഴുതുമ്പോൾ അത് ക്യൂ ഐ എന്ന് എഴുതുമെങ്കിലും അത് ചി എന്നാണ് വായിക്കുന്നത് അല്ലെങ്കിൽ ചി എന്നാണ് പറയേണ്ടത്. അപ്പോൾ ഈ ചീയുടെ എന്തെങ്കിലും പ്രശ്നം കൊണ്ടാണ് അസുഖം വരുന്നതെന്നാണ് അവർ വിചാരിച്ചിരുന്നത്. അപ്പോൾ അത് തന്നെ അവർ മനസ്സിലാക്കിയിരുന്ന രണ്ട് മെറിഡിയനുകൾ വഴി അല്ലെങ്കിൽ പല മെറിഡിയനുകൾ വഴിയാണ് ഇത് പോകുന്നത്. യിങ് യാങ് എന്ന് പറഞ്ഞ രണ്ട് ശക്തികളാണ് ഇത് രണ്ടും. ഇതിനകത്ത് എന്തെങ്കിലും പ്രശ്നം വരുമ്പോഴാണ് പ്രോബ്ലം ഉണ്ടാകുന്നുള്ളത്. അപ്പോൾ ഈ മെറിഡിയനുകളിൽ എവിടെയൊക്കെയാണോ ബ്ലോക്കേജുകൾ ഉള്ളത് അവിടെയെല്ലാം കുത്തിവെക്കാനായിട്ട് നീഡിലുകൾ ഉപയോഗിക്കുക എന്ന് പറഞ്ഞ പരിപാടിയാണ് ബേസിക്കലി ഈ അക്യുപഞ്ചർ കൊണ്ട് അവർ ഉദ്ദേശിക്കുന്നത്. ഇനി ഇതുകൊണ്ട് എന്തെങ്കിലും പ്രയോജനം ഉണ്ടോ എന്ന് ചോദിക്കുന്നതിന് മുമ്പ് ഈ അക്യുപഞ്ചറിനകത്ത് തന്നെ ചെറിയൊരു മോഡിഫൈഡ് വേർഷനും കൂടെ ഇപ്പോൾ കാണാനുണ്ട്. അതിൻ്റെ പരിപാടി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ നീഡിലുകളെല്ലാം കുത്തിവെക്കുന്നതിനോടൊപ്പം തന്നെ, സൂചികൾ കുത്തിവെക്കുന്നതിനോടൊപ്പം തന്നെ, അതിനകത്ത് ചെറിയ കറണ്ട് കമ്പികൾ കൊടുത്തിട്ട് അതിനകത്തേക്ക് കറണ്ട് കൊടുക്കുന്ന ഒരു പരിപാടിയും കൂടിയുണ്ട്. ഇത് കുറച്ചുകൂടെ പെയിൻ റിലീഫ് കിട്ടുന്നുണ്ട് അല്ലെങ്കിൽ ഇലക്ട്രോ അക്യുപഞ്ചർ എന്നൊക്കെ പറഞ്ഞ പേരിൽ ഇത് കാണാൻ കഴിയുന്നുണ്ട്. ഇത് നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യമുണ്ട്. ഈ ഇലക്ട്രിക്കൽ സിഗ്നൽ കൊടുത്ത് സിമുലേറ്റ് ചെയ്യുന്ന പരിപാടി ആധുനിക വൈദ്യം അല്ലെങ്കിൽ ശാസ്ത്രം കണ്ടുപിടിച്ചിട്ടുള്ള ഒരു കാര്യമാണ്. അവിടെ ഒരു ചെറിയ പെയിൻ റിലീവ് ചെയ്യാനായിട്ട് വേണമെന്നുണ്ടെങ്കിൽ ചെറിയ ചെറിയ കുഞ്ഞ് ഷോക്ക് കൊടുക്കാവുന്നതാണ് എന്നുള്ളത്. അപ്പോൾ ഇങ്ങനെ കൊടുത്തു കഴിഞ്ഞാൽ പെയിൻ കുറയുന്നുള്ളതിന് ചില തെളിവുകളൊക്കെ ഉണ്ട്. ഇത് എങ്ങനെയാണ് ഇത് അക്യുപഞ്ചറിൻ്റെ ഭാഗമാവുന്നത്? അക്യുപഞ്ചറിൻ്റെ ബേസിക് പ്രിൻസിപ്പിളിനകത്തുള്ള കാര്യമല്ല ഇത്. അതിനുശേഷം അവരൊരു മോഡിഫിക്കേഷൻ നടത്തിയതാണ്. അപ്പോൾ അക്യുപഞ്ചറിൻ്റെ നേരത്തെ പറഞ്ഞ ഫിലോസോഫിക്കലായിട്ടുള്ള കാര്യങ്ങളെല്ലാം ഇന്ന് ശാസ്ത്രീയമായി നമുക്ക് നോക്കുമ്പോൾ അത് തെറ്റാണെന്നറിയാം. അതിനോടൊപ്പം ഇപ്പോൾ ഈ കറണ്ട് അടിക്കുന്ന പരിപാടിയും കൂടെ ആയപ്പോൾ ഈ കറണ്ട് കൊടുക്കുന്നതിന് ഇപ്പോൾ അതിനൊരു ഉദാഹരണം പറയുകയാണെന്നുണ്ടെങ്കിൽ, നമ്മൾ ഈ സൂചിക്ക് പകരം സാധാരണ ഇഞ്ചക്ഷൻ ഉപയോഗിക്കുന്ന പോലത്തെ സൂചി കുത്തിവെച്ചിട്ട് അതുവഴി മോർഫിൻ കൊടുത്തിട്ട് അവിടെ വേദന കുറവുണ്ടെന്ന് പറഞ്ഞാൽ അങ്ങനെ ഇരിക്കും. അതുപോലെ മാത്രമേ ഉള്ളൂ, ഈ സൂചി അവിടെ ഉണ്ട്, അതിനകത്തൊരു മറ്റൊരു പരിപാടിയും കൂടെ ചെയ്തിട്ട് അത് അക്യുപഞ്ചറിൻ്റെ എഫക്റ്റീവ്നെസ് ആയിട്ട് കാണിക്കുന്ന ഒരു പരിപാടിയും കൂടെ പുതുതായിട്ട് ഇറങ്ങിയിട്ടുണ്ട്. ഇനി അക്യുപഞ്ചറുകളെ കുറിച്ചിട്ട് പഠനം നടത്തിയിട്ടുണ്ടോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ഈ അക്യുപഞ്ചർ സാധാരണ ആളിൽ ഉപയോഗിക്കുന്നതിന് കൂടുതലും പെയിൻ റിലീഫ് എന്നുള്ള മാർഗത്തിൻ്റെ വേണ്ടിയിട്ടാണ് അവർ ഉപയോഗിക്കുന്നത്. അപ്പോൾ ഈ പെയിൻ അവർ പറയുന്നത് ക്രോണിക് ആയിട്ടുള്ള അല്ലെങ്കിൽ വളരെ ദീർഘകാലമായിട്ടുള്ള കഴുത്തിൻ്റെ വേദന, ബാക്ക് പെയിൻ, വർക്ക് റിലേറ്റഡ് ആയിട്ടുള്ള സ്ട്രെസ്, ഇതെല്ലാം കുറയ്ക്കാൻ വേണ്ടിയിട്ടാണ് ഇത് കുത്തിവെക്കാമെന്ന് പറയുന്നത്. അപ്പോൾ ഇങ്ങനെ കുത്തിവെക്കുന്ന കാര്യങ്ങളിൽ ധാരാളം പഠനം നടത്തിയിട്ടുണ്ട്. പഠനം നടത്തുമ്പോൾ നമ്മൾ ഇതിനു മുമ്പ് പറഞ്ഞിട്ടുണ്ട്, ശാസ്ത്രീയമായി മരുന്ന് എന്താണ് എന്നുള്ളതിനെ പഠനം നടത്തണമെന്നുണ്ടെങ്കിൽ റാൻഡമൈസ്ഡ് കൺട്രോൾ ട്രയൽ നടത്തണം എന്നുള്ളതാണ്. പലപ്പോഴും നേരത്തെ പറഞ്ഞതുപോലെ ഈ മാവോസത്വങ്ങൾക്ക് ഈ ചൈനീസ് ആളുകളെ അല്ലെങ്കിൽ ട്രഡീഷണൽ മെഡിസിനെ സപ്പോർട്ട് ചെയ്തതിൻ്റെ ഭാഗമായിട്ടുള്ള ചില പൊളിറ്റിക്കൽ അല്ലെങ്കിൽ സോഷ്യൽ അജണ്ടയുടെ ഭാഗമായിട്ട് ആ ഭാഗത്തൊക്കെ നടന്ന പഠനങ്ങളിലെല്ലാം കുറേയൊക്കെ പോസിറ്റീവ് റിസൾട്ട് ഇതിനകത്ത് കാണുന്നുണ്ട്. ഇപ്പോൾ ചൈനയിലും ഹോങ്കോങ്ങിലും തായ്വാനിലും ജപ്പാനിലും ഒക്കെ നടന്നിട്ടുള്ള കുറച്ച് പഠനങ്ങളിൽ ഇത് ഗുണകരമായിട്ട് കാണിക്കുന്നുണ്ട്. അപ്പോൾ അവർക്ക് അതിനകത്തൊരു ഇൻട്രസ്റ്റ് ഉണ്ട്, അതുകൊണ്ട് തന്നെ അവർ കുറച്ച് പോസിറ്റീവ് ഫലങ്ങൾ കാണിച്ചുകൊണ്ട് അല്ലെങ്കിൽ അങ്ങനെയാണ് അവരുടെ കൺക്ലൂഷനൊക്കെ വന്നിരിക്കുന്നത്. പക്ഷേ ശരിയായൊരു രീതി എന്ന് പറഞ്ഞാൽ റാൻഡമൈസ് കൺട്രോൾ ട്രയൽ നടത്തണം, അതുപോലെ ഇൻഡിവിജ്വൽ സ്റ്റഡീസ് പോലെ വളരെ സീരിയസ് ആയിട്ട് നല്ല റിവ്യൂസും കാര്യങ്ങളൊക്കെ വേണം. അങ്ങനെയുള്ള രണ്ട് പഠനങ്ങൾ നടന്നിട്ടുണ്ട്, ഒന്ന് അമേരിക്കയിലും ഒന്ന് ജർമ്മനിയിലുമാണ്. ആ പഠനങ്ങൾ നടത്തിയതിൽ നിന്ന് നമുക്ക് മനസ്സിലായത് അക്യുപഞ്ചറിന് പ്രത്യേകിച്ച് പ്ലസീബോയിൽ നിന്ന് കിട്ടുന്നതിൽ കൂടുതൽ വലിയ ഗുണമൊന്നുമില്ല. പ്ലസീബോ എന്ന് പറഞ്ഞാൽ എന്താണ്, നമ്മൾ നേരത്തെ ആർ സി ടി കുറിച്ചൊക്കെ പറഞ്ഞപ്പോൾ നമ്മൾ പറഞ്ഞിട്ടുള്ളതാണ്, പൊള്ള മരുന്ന് ഒരു രണ്ട് ഗ്രൂപ്പുകളാക്കി മാറ്റി ഒരു ഗ്രൂപ്പിന് മരുന്നൊന്നും അല്ലാത്ത ഒരു വസ്തു കൊടുക്കുന്നു, മറ്റൊരു ഗ്രൂപ്പിന് മരുന്നായിട്ടുള്ള വസ്തു കൊടുക്കുന്നു. ഈ മരുന്നായിട്ടുള്ള വസ്തുവിനേക്കാൾ കൂടുതൽ പ്ലസീബോയ്ക്ക് അല്ലെങ്കിൽ പൊള്ള മരുന്നിനാണ് ഗുണം കാണുന്നതെന്നുണ്ടെങ്കിൽ അതിൻ്റെ അർത്ഥം എന്താണ്, ഈ മരുന്ന് വർക്ക് ചെയ്യുന്നതല്ല, സാധാരണ പൊതുവേ എന്തെങ്കിലും കൊടുത്തു എന്നുള്ള തോന്നൽ കൊണ്ട് അവർക്കുണ്ടാവുന്നതിൽ കൂടുതലൊന്നും ഈ മരുന്നിൽ നിന്നുള്ള ഫലപ്രാപ്തി ഇല്ല എന്നാണ് നമ്മൾ മനസ്സിലാക്കുന്നത്. അപ്പോൾ ഇതേപോലെ അക്യുപഞ്ചറിൽ നോക്കാമോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ പ്രയാസമാണ്. കാര്യം ഇവിടെ സൂചി കുത്തുകയാണ്, സൂചി കുത്തുന്നുണ്ടോ ഇല്ലയോ എന്നുള്ളത് ആളുകൾക്ക് അറിയാൻ പറ്റില്ല. ഇപ്പോൾ കുറേ കാലമായിട്ട് അങ്ങനെ കൺട്രോൾ ട്രയൽ അല്ലെങ്കിൽ പ്ലസീബോ കൺട്രോൾ ട്രയൽസ് ഒന്നും നടന്നിട്ടില്ല. അപ്പോൾ എന്ത് ചെയ്തു എന്ന് വെച്ച് കഴിഞ്ഞാൽ പിന്നെയാണ് ഗവേഷകർ മനസ്സിലാക്കിയത്, നമുക്ക് ഷാം നീഡിലിംഗ് എന്ന് പറഞ്ഞ പരിപാടി ചെയ്യാം. എന്താണ് ഷാം നീഡിലിംഗ്? ഷാം നീഡിലിംഗ് എന്ന് പറഞ്ഞാൽ ഈ നേരത്തെ പറഞ്ഞ മെറിഡിയൻസിൽ കുത്താതെ പകരം വേറെ ഏതെങ്കിലും ഭാഗത്ത് കുത്തിയാൽ അവർക്ക് എഫക്റ്റ് ഉണ്ടാവാൻ പാടില്ലോ. കാര്യം ഇവരുടെ തിയറി പ്രകാരം ഈ മെറിഡിയൻ വഴിയാണ് ചീ ഒഴുകുന്നത്, അവിടെയാണ് പ്രശ്നം ഉണ്ടാകുന്നത്, അവിടെ കുത്തിക്കഴിഞ്ഞാൽ ഈ പറഞ്ഞ കാര്യം ഉണ്ടാവില്ല എന്നുള്ളതാണ്. പക്ഷേ അങ്ങനെ ഷാം നീഡിലിംഗ് ചെയ്തോ അല്ലെങ്കിൽ നീഡിലിംഗ് ഒരു നീഡിലും കൊടുക്കാതെയോ ഉള്ള പരിപാടി ചെയ്തപ്പോൾ ഉള്ള പഠനങ്ങളെല്ലാം നമുക്ക് നോക്കിക്കഴിഞ്ഞാൽ ഇതിൻ്റെ രണ്ടിൻ്റെയും റിസൾട്ട് സെയിം ആണെന്ന് കാണാം. അതായത് പ്രത്യേകിച്ച് ഈ പെയിൻ ഈ സൂചി കുത്തുന്നതുകൊണ്ട് വലിയ ഗുണമില്ല എന്നുള്ളതാണ്. ഇനി പോസിറ്റീവായിട്ട് വന്നിട്ടുള്ള പഠനങ്ങൾ തന്നെ എടുത്ത് നോക്കിക്കഴിഞ്ഞാൽ പെയിനെ ഒരു സബ്ജക്റ്റീവായിട്ടൊരു എക്സ്പീരിയൻസ് ആണ്, ഓരോ വ്യക്തികൾക്കും ഉണ്ടാകുന്ന ഒരു അനുഭവമാണ്.
അപ്പോൾ ഇതിനെ ഒന്ന് ക്വാണ്ടിഫൈ ചെയ്യാനായിട്ട് എന്ത് ചെയ്തു എന്ന് വെച്ചാൽ പെയിൻ സ്കെയിൽ എന്ന് പറഞ്ഞൊരു സാധനമുണ്ട്, 0 മുതൽ 100 വരെ ഒരു പെയിൻ സ്കെയിൽ വയ്ക്കുകയാണ്. 100 എന്ന് പറഞ്ഞാൽ ഏറ്റവും കൂടുതൽ വേദന, 0 എന്ന് പറഞ്ഞാൽ ഏറ്റവും കുറഞ്ഞ വേദന. അപ്പോൾ ഇതിനകത്ത് നോക്കുമ്പോൾ ഈ എഫക്റ്റീവ് ആണെന്ന് പറയുന്ന പഠനങ്ങളിൽ ഒരു 10 നമ്പറിൻ്റെ വ്യത്യാസമൊക്കെ മാത്രമേ, 10 പോയിൻറ്റുകളുടെ വ്യത്യാസം മാത്രമേ കാണുന്നുള്ളൂ എന്നുള്ളതാണ്. 10 പോയിൻ്റ് എന്ന് പറഞ്ഞാൽ ഒന്നുമല്ല കാര്യം. ഇപ്പോൾ ഇന്ന് എനിക്ക് കൈ മുറിഞ്ഞു കഴിഞ്ഞാൽ നാളെ ആകുമ്പോൾ ക്രമേണ വേദന കുറയും, അതിൻ്റെ അടുത്ത് ദിവസം ആകുമ്പോൾ വീണ്ടും വേദന കുറയും, ഇങ്ങനെയാണ് വരുന്നതെന്നുള്ളത് നമുക്കറിയാം. അപ്പോൾ അത് ഈ അക്യുപങ്ക്ചർ ചെയ്തതുകൊണ്ടാണ് എന്ന് നമുക്കൊരിക്കലും പറയാൻ പറ്റില്ല എന്നുള്ളതാണ് സത്യം. അപ്പോൾ ഈ പെയിൻ സ്കെയിലിൻ്റെ കണക്ക് വെച്ച് നോക്കിയാലും ഇതിനകത്ത് യാതൊരു ഫലവുമില്ല. അപ്പോൾ പഠനങ്ങൾ കാണിക്കുന്നത് അല്ലെങ്കിൽ ഇതുവരെയും നമുക്കതിന് ശാസ്ത്രീയമായ തെളിവുകളൊന്നുമില്ല. പക്ഷേ എന്തുകൊണ്ടെന്ന് അറിഞ്ഞുകൂടാ, നമ്മുടെ നാട്ടിലും അതുപോലെ പല നാടുകളിലും ആളുകൾക്കൊരു പുതിയ ചികിത്സാ രീതി പരീക്ഷിക്കാനുള്ള ഒരു ടെൻഡൻസിയുടെ പുറത്തായിരിക്കാം ഒരുപാട് പേര് ഇപ്പോൾ അക്യുപങ്ക്ചറിൻ്റെ പുറകെ പോകുന്നുണ്ട്. അതുപോലെ ആധുനിക വൈദ്യം കൊടുക്കുന്നു എന്ന് പറയുന്ന സ്ഥലങ്ങളിൽ പോലും അക്യുപങ്ക്ചർ ഇപ്പോൾ ഒരു സംഭവമായിട്ട് ഇങ്ങനെ ഒരു വിൽപ്പന നടത്തുന്ന ഒരു കാര്യം കാണുന്നുണ്ട്. പക്ഷേ അതിന് ശാസ്ത്രീയമായ അടിത്തറയോ തെളിവുകളോ അതിൻ്റെ ഫിലോസഫി തന്നെ നമുക്ക് ഇന്ന് ശാസ്ത്രത്തിൻ്റെ കണ്ണിലൂടെ നോക്കുമ്പോഴത്തേക്കും ഒരു പ്രത്യേകിച്ച് ഒരു ഗുണവും ഇല്ലാത്തതാണ് എന്നുള്ള കാര്യം നമുക്ക് മനസ്സിലാവും. അപ്പോൾ അതാണ് അക്യുപഞ്ചറിനെ കുറിച്ചിട്ട് നമുക്ക് മനസ്സിലാക്കേണ്ടതുള്ളത്. അപ്പോൾ ഇന്ന് പറഞ്ഞ കാര്യങ്ങൾ നിങ്ങൾക്ക് മനസ്സിലായി എന്ന് വിചാരിക്കുന്നു. തുടർന്നും ഇതുപോലെയുള്ള ശാസ്ത്ര വിഷയങ്ങൾ കേൾക്കണം താല്പര്യമുണ്ടെങ്കിൽ ലൂസി കാണുക. മറ്റൊരു ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള ശാസ്ത്ര വിഷയമായിട്ട് കാണുന്നവരെ, ഐ ആം യുവർ ഹോസ്റ്റ് ചന്ദ്രശേഖർ, സൈനിങ് ഓഫ്.